ആരായിരുന്നു ഹബീബായ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം? എന്ത് സുഖമാണ് ആ ജീവിതത്തിൽ കിട്ടിയത്? ഒരു സുഖവും കിട്ടിയിട്ടില്ല. ഒരു മനുഷ്യന്റെ സുഖങ്ങൾ, ജീവിതത്തിലെ സന്തോഷങ്ങൾ വല്ലതും കിട്ടിയിട്ടുണ്ടോ? നമ്മൾക്കൊക്കെ ഇല്ലേ കുറെ സന്തോഷങ്ങൾ? കുട്ടിക്കാലം മുതൽ നമ്മുടെ മനസ്സിന്റെ ഏറ്റവും വലിയ ആഹ്ലാദം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ. അതൊക്കെ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആശ്വാസത്തിന്റെ അനുഭവമാണ്. ഉമ്മ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഒരു രംഗമുണ്ട്. അതൊരു സൗഭാഗ്യമല്ലേ? ഉമ്മ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലാൻ കഴിയാത്ത ആളുകൾ ഇവിടെ ഇരിക്കുന്നില്ലേ? ജീവിതത്തിൽ ഉമ്മയുടെ മുഖമൊന്നും കാണാത്ത ആളുകൾ ഇവിടെ ഇരിക്കുന്നില്ലേ? ഉമ്മയുടെ സ്നേഹവും താരാട്ടും തലോടലും ലഭിക്കാത്ത ആളുകൾ ഇവിടെ ഇരിക്കുന്നില്ലേ? അവർക്കറിയാം അതിൻ്റെ വിഷമം എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഉമ്മ എന്നുള്ള ഒരു സാന്ത്വനം അള്ളാഹുവിന്റെ റസൂലിന് കിട്ടിയിട്ടില്ല. അത് കിട്ടിയത് മനസ്സിലായ തുടങ്ങിയപ്പോഴേക്ക് അത് നഷ്ടപ്പെട്ടു. ഉപ്പയുടെ സ്നേഹവും ഉപ്പയുടെ തലോടലും ഉപ്പയുടെ നിർദ്ദേശങ്ങളും ഉപ്പയുടെ ശകാരവും ഉപ്പയുടെ വഴികാട്ടലും നമ്മുടെ ജീവിതത്തിലെ ഒരിക്കലും കെട്ടുപോകാത്ത വെളിച്ചമായി നമ്മുടെ കാൽവഴികളുടെ മുന്നിലുണ്ട്. ഉപ്പയും ഉമ്മയും ലോകത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായാൽ മതി, നമ്മുടെ കൂടെ അവരില്ലെങ്കിലും അവരവിടെ ഉണ്ടായാൽ മതി, നമുക്കതൊരു ആശ്വാസമാണ്. വല്ലപ്പോഴും അവരെ ഒന്ന് വിളിക്കുന്നവരാകരുത് നമ്മൾ, കാരണം അവർ നഷ്ടപ്പെടുമ്പോഴേ അതറിയുള്ളൂ ആ സാന്ത്വനത്തിൻ്റെ വില എത്രയായിരുന്നു എന്ന്, ആ സാന്നിധ്യത്തിൻ്റെ അനുഭവം എത്രമേൽ മനോഹരമായിരുന്നു എന്ന്. അവർ ജീവിച്ചിരിക്കുന്ന കാലമാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല കാലമെന്ന് അവർ ജീവിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു വാപ്പയുടെ സാന്ത്വനം അള്ളാഹുവിൻ്റെ റസൂൽ അനുഭവിച്ചിട്ടില്ല. ഒരു ജ്യേഷ്ഠനൊരു അനുജൻ എത്ര വലിയ സാന്ത്വനമാണത്. ഒരു കാര്യത്തിലൊരു അഭിപ്രായം ചോദിക്കാൻ, നമ്മുടെ ഒരു കാര്യം ഒന്ന് ഏൽപ്പിക്കാൻ, നമുക്കൊരു നിർദ്ദേശം ലഭിക്കാനെന്ന് കൂടിയാലോചന നടത്താൻ അവർ കൂടെ ഉണ്ടായാൽ മതി. അങ്ങനെ ഒരു അനുഭവം അള്ളാഹുവിൻ്റെ റസൂലിന് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. ഒരാൺകുഞ്ഞ് എത്ര വലിയൊരു പ്രതീക്ഷയാണ്, കിട്ടിയിട്ടില്ല. ആലോചിക്കണം. സന്തോഷങ്ങൾ എന്ന് പറയുന്നതൊന്നും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൽ അള്ളാഹു അധികം കൊടുത്തിട്ടില്ല. എന്നിട്ടും ആകാശത്തിൻ്റെ ചുവട്ടിൽ ഏറ്റവും സന്തോഷത്തോടുകൂടി ജീവിച്ച ആളായിരുന്നു നമ്മുടെ ഹബീബ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ കഴിഞ്ഞു? ഏറ്റവും നല്ല ശാന്തമായ മനസ്സോടുകൂടി കിടന്നുറങ്ങിയ വ്യക്തിത്വമായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ കഴിഞ്ഞു? അതിൻ്റെ കാരണമാണ് ആ ഈമാൻ. ഒന്നും യാദൃച്ഛികമായി സംഭവിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്നതും സംഭവിച്ചു കഴിഞ്ഞതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ സർവ്വതിനെയും പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കാൻ അയാൾക്ക് കഴിയും. വിഷമങ്ങളോട് പുഞ്ചിരിച്ചുകൊണ്ട് പ്രതികാരം ചെയ്യാൻ അയാൾക്ക് കഴിയും. സങ്കടങ്ങളെ ഹൃദയത്തിൻ്റെ ശാന്തത കൊണ്ട് നേരിടാൻ അയാൾക്ക് കഴിയും. അങ്ങനെ ഒരു ജീവിതമായിരുന്നു നമ്മുടെ ഹബീബിൻ്റെ ജീവിതം. മക്കാമു ഇബ്രാഹിമിൻ്റെ അരികിൽ വെച്ചിട്ട് നിസ്കരിക്കുമ്പോഴെല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നൊരു പ്രാർത്ഥനയുണ്ട്. റസൂൽ തിരുമേനിയുടെ ജീവിത വീക്ഷണം ആ പ്രാർത്ഥനയിൽ ഉള്ളടങ്ങിയിട്ടുണ്ട്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്. നിങ്ങൾ ഈ പ്രാർത്ഥന ഒന്നുകിൽ മനഃപ്പാഠമാക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലെങ്കിലും നിങ്ങൾ അത് റെക്കോർഡ് ചെയ്യണം. കാരണം ആ പ്രാർത്ഥന കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു സാന്ത്വനമുണ്ട്. ജീവിതത്തിലൊരു വിഷമസന്ധിയിൽ ആ പ്രാർത്ഥന ഒന്ന് നാവ് ഉച്ചരിക്കുമ്പോൾ, ആ പ്രാർത്ഥനയൊന്ന് ഓർത്തെടുക്കുമ്പോൾ മനസ്സനുഭവിക്കുന്ന ഒരു പ്രശാന്തതയുണ്ട്. ആ പ്രാർത്ഥന കേട്ടോളൂ. അല്ലാഹുമ്മ ഇന്നീ അസ്അലുക ഈമാനൻ യുബാശിറു ഖൽബി വയഖീനൻ സ്വാദിഖൻ ഹത്താ അഅലമ അന്നഹു ലൻ യുസീബനി ഇല്ലാ മാ കതബതലി വരിദൻ ബിമാ ഖസ്സമതലി. അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നീ അസ്അലുക, ഞാൻ നിന്നോട് യാചിക്കുന്നു, ഈമാനൻ എനിക്ക് ഈമാൻ തരയണമേ എന്ന്. ആ ഈമാനിന് മൂന്ന് ഗുണങ്ങൾ പറയുകയാണ് റസൂലുള്ള, മൂന്ന് ഗുണങ്ങൾ. ഒന്നാമത്തെ വിശേഷണം യുബാശിറു ഖൽബി. യുബാശിറു ഖൽബി, എന്റെ ഖൽബിന്റെ ഉള്ളറകളിലേക്ക് ആഴ്ന്ന് ഇറങ്ങിയ ഈമാൻ, എന്റെ ഖൽബിന്റെ ഉള്ളറകളിലേക്ക് പറ്റിച്ചേർന്ന് കിടക്കുന്ന വേരുകളോടുകൂടിയ ഈമാൻ. ഒരു കാറ്റ് വരുമ്പോഴേക്ക് ഒരു മരം പുഴങ്ങി വീഴാതിരിക്കാനുള്ള കാരണം എന്താ? ഒരുപാട് ചില്ലകൾ ഉണ്ടായതുകൊണ്ടല്ലോ, ഒരുപാട് വേരുകൾ ഉണ്ടായതുകൊണ്ടാ. എങ്കിൽ അങ്ങനെയുള്ള വേരുകൾ, എന്റെ ഹൃദയത്തിന്റെ ഉള്ളറകളിലേക്ക് ആഴ്ന്നിറങ്ങിയ വേരുകളോടുകൂടിയ ഈമാൻ തരയണമേന്ന്. രണ്ടാമത്തെ വിശേഷണം വയഖീനൻ, അത് ദൃഢമാകണം, നിന്റെ പരീക്ഷണങ്ങളിൽ പതറാത്തതാകണം ആ ഈമാൻ. നീ എനിക്ക് തരുന്ന വിഷമങ്ങളിലും പതറാത്തതായിരിക്കണം ആ ഈമാൻ, നീ എനിക്ക് തരുന്ന സന്തോഷങ്ങളിലും പതറാത്തതായിരിക്കണം ആ ഈമാൻ. മൂന്നാമത്തേത് സ്വാദിഖന്നാണ്, സത്യസന്ധമാണോ? ഒറ്റക്കാകുമ്പോൾ അത് വേണം, കൂട്ടത്തിലാകുമ്പോൾ അത് വേണം,
എന്റെ സ്വകാര്യതകളെ പോലെ ശുദ്ധീകരിക്കുന്ന തരത്തിലുള്ളതാകണം ആ ഈമാൻ. ലോകത്തിലൊരു മനുഷ്യനും തിരുത്താനോ അംഗീകരിക്കാനോ അഭിനന്ദിക്കാനോ ഇല്ലാതിരിക്കുമ്പോഴും എന്റെ ഈമാൻ എന്നെ സ്വാധീനിക്കണം. അതാണ് സ്വാധീഖ്. എപ്പോഴും ഒരു ചോയ്സിന്റെ മുമ്പിലാണ് നമ്മുടെ ജീവിതം. നമ്മുടെ മുമ്പിൽ നമ്മുടെ കമ്പ്യൂട്ടർ ഉണ്ട്, അതിന്റെ മുന്നിൽ കീബോർഡുണ്ട്, നമ്മുടെ കയ്യിൽ മൗസുണ്ട്, ആ കമ്പ്യൂട്ടറിൽ ഇന്റർനെറ്റ് കണക്ഷനുണ്ട്. ആ മൗസ് ഉപയോഗിച്ച് ആ കീബോർഡ് ബട്ടൺ അമർത്തിയിട്ട് ആ ഇന്റർനെറ്റ് സംവിധാനം ഉപയോഗിച്ചിട്ട് അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത പലതിലേക്കും വേണമെങ്കിൽ നമ്മുടെ കണ്ണുകൊണ്ട് പാപം ചെയ്യാം. എന്നാൽ അതേ മൗസ് ഉപയോഗിച്ച് അതേ കീബോർഡ് ഉപയോഗിച്ച് അതേ ഇന്റർനെറ്റ് സംവിധാനം ഉപയോഗിച്ചിട്ട് അള്ളാഹുവിന്റെ റഹ്മത്തും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും അള്ളാഹുവിന്റെ പ്രീതിയും ഇഷ്ടവും നമ്മുടെ മേൽ കോരിച്ചൊരിയുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളും ചെയ്യാം. ഇതൊരു ചോയ്സാണ്. ഈ ചോയ്സ് ഇല്ലാത്ത ഒരു രംഗവും നമ്മുടെ ജീവിതത്തിലില്ല. അവിടെ ഈമാൻ സ്വാധീനിക്കണമെന്നുണ്ടെങ്കിൽ ആ ഈമാൻ സത്യസന്ധമാകണം. ഇനി റസൂൽ എന്ന് പറയുന്നത് ഈ ഈമാൻ കൊണ്ട് ഉണ്ടാകേണ്ട രണ്ട് ഗുണങ്ങളാണ്. അതാണ് ഇന്ന് നമുക്ക് ആവശ്യം. അതിനുവേണ്ടിയാണ് ആ പ്രാർത്ഥന പഠിക്കുന്നത്. റസൂൽ എന്ന് പറയാ ഹത്താഴലമ, ഇങ്ങനെയൊരു ഈമാൻ എനിക്ക് ആവശ്യമുള്ളതിന്റെ കാരണം ഹത്താഴലമ, എനിക്ക് മനസ്സിലാകണം. ലൻ യുസീബനി ഇല്ലാ മാ കത്തബത്തലി, പഠിച്ചവനെ എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നിന്റെ തീരുമാനമാണെന്ന് എനിക്ക് മനസ്സിലാവണം. ഇഷ്ടമുള്ളതാകട്ടെ ഇഷ്ടമില്ലാത്തതാകട്ടെ, എന്നെ സങ്കടപ്പെടുത്തുന്നതാകട്ടെ സന്തോഷിപ്പിക്കുന്നതാകട്ടെ, അള്ളാഹുവെ അത് നിന്റെ തീരുമാനമാണ് എന്ന് എനിക്ക് മനസ്സിലാവണം. വേറെ ആർക്കോ വേണ്ടി അള്ളാഹു നിശ്ചയിച്ചിട്ട് അറിയാതെ എനിക്ക് കിട്ടിയതല്ലത്, അത് എനിക്ക് വേണ്ടി അള്ളാഹു നിശ്ചയിച്ചതാ എന്ന് എനിക്ക് മനസ്സിലാവണമെന്ന്. വരിവൻ ബിമാ കസം തലി, പടച്ചവന് നീ എനിക്ക് തരാൻ ഉദ്ദേശിച്ചൊരു കാര്യമുണ്ട്. എത്ര കുറവാണെങ്കിലും അത് എന്റെ തൊട്ടടുത്തുള്ളവനേക്കാൾ കുറവായിരിക്കാം, എന്റെ കൂടെ ജീവിക്കുന്നവനേക്കാൾ കുറവായിരിക്കാം, എന്റെ അപ്പുറത്ത് താമസിക്കുന്നവനേക്കാൾ കുറവായിരിക്കാം, എന്റെ ജ്യേഷ്ഠനേക്കാൾ കുറവായിരിക്കാം. അള്ളാഹുവെ എനിക്ക് നീ വിഭവമായി തന്ന ഒരു സംഗതിയുണ്ട്. അത് സമ്പത്തിന്റെ കാര്യത്തിലാകട്ടെ, ആരോഗ്യത്തിന്റെ കാര്യത്തിലാകട്ടെ, ജീവിത വിഭവങ്ങളുടെ കാര്യത്തിലാകട്ടെ, പടച്ചവനെ അതിലെനിക്കൊരു സംതൃപ്തി ഉണ്ടാക്കി തരണേ. വരിലൻ ബിമാ ഖസം തലി, ജീവിതത്തെ ആകെ നമുക്കൊരു പോസിറ്റീവായിട്ട് കാണാൻ കഴിയും. അതാണ് ഈമാനിന്റെ ഏറ്റവും വലിയൊരു സമ്മാനം. നിങ്ങൾ ആലോചിച്ചു, തവക്കുല് ആണ് തൗഹീദിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനം. മനസ്സമാധാനമായിരിക്കും നമുക്ക്, അതല്ലേ ജീവിതത്തിലെ ഏറ്റവും വലിയ ഘടകം. അത് നഷ്ടപ്പെട്ടാൽ പിന്നെ എന്ത് കിട്ടിയിട്ട് എന്താ കാര്യം? അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് തവക്കുല് കൊണ്ട് നമ്മുടെ മനസ്സ് ശാന്തമാകുന്ന ഒരു അന്തരീക്ഷം. ജീവിതത്തിൽ നേരിടുന്ന ഓരോ കാര്യത്തെയും പോസിറ്റീവായിട്ട് കാണാൻ കഴിയും നമുക്ക്. നമ്മളെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ കാഴ്ചകളെ ഏതു വിധത്തിലാണ് സമീപിക്കുന്നതെന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. സങ്കടങ്ങളാണ് ജീവിതത്തിലെ അനുഭവങ്ങൾ, സന്തോഷങ്ങളൊരു അനുഭവം എന്നല്ല. ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ ആളുകളോട് ഇപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ആരെങ്കിലും ചോദിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയ സന്തോഷം ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കുറച്ച് പ്രയാസമായിരിക്കും. ആലോചിച്ചിങ്ങനെ എത്തൂല അത്. കാരണം സന്തോഷങ്ങളൊക്കെ കുറച്ച് നേരത്തേക്കുള്ളതായിരുന്നു. എന്നാൽ ജീവിതത്തിന് അനുഭവിച്ച ഏറ്റവും വലിയ പ്രതിസന്ധി ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് പറയാൻ കഴിയും നമുക്ക്. കാരണം എന്താ, ജീവിതത്തിൽ അനുഭവിച്ച സങ്കടങ്ങളാണ് നമ്മളെ നമ്മളാക്കിയത്. സന്തോഷങ്ങളൊരു അനുഭവം ഒന്നുമല്ല, സങ്കടമാണ് ഏറ്റവും വലിയ അനുഭവമെന്ന് സങ്കടപ്പെട്ടവർക്കൊക്കെ അറിയാം. അതാണ്, സങ്കടപ്പെടാത്തവർക്ക് അറിയില്ല. സങ്കടപ്പെടാത്തവർക്ക് ചെറിയ സങ്കടങ്ങളിൽ പോലും മനസ്സ് തകരും. എന്നാൽ സങ്കടപ്പെട്ട് വളർന്നവർക്ക് വിഷമങ്ങൾ അനുഭവിച്ച ജീവിത സാഹചര്യങ്ങളോട് മല്ലിട്ട് വളർന്നു വന്നവർക്ക് അതിലേറെ വലുതിനെയും നേരിടാൻ കഴിയും. അബൂ താലിബിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു കുന്നിന്റെ ചെരുവിൽ അള്ളാഹുവിന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബികളും 2 വർഷമാണ് ജീവിച്ചത്. കേട്ടിട്ടില്ലേ, 2 വർഷമാണ് ജീവിച്ചത്. ഒരു മുന്നൊരുക്കവും ഇല്ലാതെയാണ് അവരോട് അങ്ങോട്ട് പോയത്. ഒരു നേരത്തെ അന്നം പോലും അവർ കയ്യിൽ കരുതിയിട്ടില്ല. വിശപ്പ് കൊണ്ട്, ദാഹം കൊണ്ട്, ക്ഷീണം കൊണ്ട് ചുണ്ട് വറ്റി വരണ്ടവർ, കവിളൊട്ടിയവർ, ശരീരം ശോഷിച്ചവർ. അവർ പറയുന്നുണ്ട്, കയ്യിലുള്ള ചാട്ടവാർ വെള്ളത്തിൽ മുക്കിയിട്ട് ഞങ്ങൾ കടിച്ചു നോക്കി, അതൊന്ന് തിന്നാൻ കഴിയുമോ എന്നറിയാൻ വിശപ്പ് കൊണ്ട്. എന്തിനാണ് അങ്ങനെ ഒരു സാഹചര്യം അല്ല കൊടുത്തത്? തീയിൽ കുരുക്കുകയായിരുന്നു അവർ. അവരിന് വെയിലത്ത് വാടൂല. അതിലേറെ വലിയ പ്രതിസന്ധികളുടെ പെരുമഴ വന്നു വീണപ്പോഴും അതിൽ തകരാത്ത കരുത്തുള്ളവരാക്കി അവരെ മാറ്റിയത് ഷഅബ് അബി ത്വാലിബിന്റെ ആ കുന്നിൻ ചെരുവിൽ അവരനുഭവിച്ച ആദ്യകാല പീഡനങ്ങളായിരുന്നു. മനസ്സ് പാകപ്പെടുകയായിരുന്നു. അതിനാണ് അള്ളാഹ് കൊടുത്തത്. അള്ളാഹ് ഒന്നും വെറുതെ തരൂലല്ലോ, അള്ളാഹ്ക്ക് ഉദ്ദേശ്യങ്ങളുണ്ട്.
ഒരു സത്യവിശ്വാസിയുടെ കാര്യത്തിൽ, ഒരു ഭക്തനായ ആളുടെ കാര്യത്തിൽ അല്ല എന്താണോ വിധിക്കുന്നത് അത് നന്മയായിരിക്കും, നന്മ മാത്രമേ ആകൂ. അപ്പൊ സങ്കടങ്ങളോട് നമ്മുടെ സമീപനങ്ങൾ അങ്ങനെ ആയിരിക്കണം. ഇന്നുള്ള സന്തോഷം ഒരുപക്ഷെ നാളെ ഉണ്ടാകണമെന്നില്ല, ഇന്നലെ ഉള്ള ദുഃഖം ഇന്നില്ലല്ലോ, ഇന്നുള്ള സന്തോഷം ഒരുപക്ഷെ നാളെ ഉണ്ടാകണമെന്നില്ല. എങ്ങനെയാണ് ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളെങ്കിലും നെഞ്ചൂക്കോടുകൂടി നേരിടാൻ നമുക്ക് നമ്മുടെ ഈമാൻ തന്നെയാണ് കരുത്ത്.